സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. റോമിന്റെ ഭദ്രാസന പള്ളിയെപ്പറ്റി നാം ഇന്നലെ ആഘോഷത്തോടെ ഓർക്കുകയായിരുന്നു. എന്നാൽ റോമിന്റെ സ്ഥിതി അത്ര ഭദ്രമല്ലാതിരുന്നൊരു കാലത്ത് റോമിന്റെ ഭദ്രാസനത്തിലേറിയ ഒരു മഹാരഥനെയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്, മഹാനായ ലയോ മാർപ്പാപ്പ. നഗരവും ദേവാലയവും ഒക്കെ ശക്തമായ രൂപകങ്ങളാണ്, നമ്മുടെയെല്ലാം ആധ്യാത്മിക തലങ്ങളുടെ സ്പിരിച്വൽ ഇൻഡിക്കേറ്റേഴ്സ്. അതിനാൽ തന്നെ റോമൻ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ജീർണത ക്രിസ്തീയ നാൾവഴികളെ കൂടി അടയാളപ്പെടുത്തുന്നതാണ്. 440 മുതൽ 461 വരെ മാർപ്പാപ്പയായിരുന്ന ലയോ കിരാതനും തികച്ചും കരുണയേറ്റവനുമായ അറ്റില്ല ദ ഹൺ എന്ന യുദ്ധപ്രഭുവിനോട് നടത്തിയ മുഖാമുഖ സംവാദമാണ് വളരെ പ്രശസ്തമായിട്ടുള്ളത്. നഗരവും നാടുമൊക്കെ തരിശാക്കി റോമായെ പിടിച്ചുകെട്ടാനായി വന്നിരിക്കുന്നു അറ്റില്ല. വിശ്വവിജയികളായ റോമ ഇന്നിതാ ആ കിരാതപ്രഭുവിന്റെ മുൻപിൽ മുട്ടുമടക്കി യാചിച്ച് കരുണയ്ക്കായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിന്റെ ചാട്ട, ദ സ്കോർജ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന അറ്റില്ല രാഷ്ട്രീയ ദുർമേധസ്സിനും ദുർമേധാവിത്വങ്ങൾക്കും മേലെ ദൈവമേൽപ്പിച്ച ഒരു കനത്ത പ്രഹരം പോലെയാണ് അവൻ. ലയോ മാർപ്പാപ്പ മറ്റ് ഭരണാധികാരികളോട് ചേർന്ന് അറ്റില്ലായെ നഗര കവാടത്തിൽ കണ്ടുമുട്ടാൻ ചെല്ലുന്നു. കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു തോർത്താൽ 2000 പടയാളികളുമായി തന്നെ നേരിടാൻ വരുന്ന ഒരുവന്റെ അടുത്ത് 1000 പടയാളികൾ മാത്രമുള്ള ഒരുവൻ സമാധാനത്തിന്റെ കാരണങ്ങൾ തേടുമല്ലോ. എന്നാൽ ലയോ പാപ്പായെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രതന്ത്രമോ താൽക്കാലിക ഉപായമോ അല്ല. അറുതിയില്ലാത്ത കൊലയും മറുകൊലയും യുദ്ധങ്ങളും കലഹങ്ങളും, കോൺസ്റ്റന്റ് ആൻസർ ടു വയലൻസ് വിത്ത് വയലൻസ് എന്നൊരു ശൈലിക്ക് ഉത്തരം ദ്വേഷമല്ല എന്നൊരു വേറിട്ട ജീവിത പ്രമാണം അദ്ദേഹം ഇവിടെ ഉയർത്തി പഠിപ്പിക്കുകയാണ്. വാർ ഓഫ് വിൽസ് എന്ന് നമ്മൾ പറയാറുണ്ട്, ദൃഢനിശ്ചയങ്ങൾ ഏറ്റുമുട്ടുന്നു. കൺമുൻപിലുള്ള എല്ലാത്തിനെയും തച്ചു തകർക്കാനായി ദൃഢനിശ്ചയം ചെയ്ത ഒരു യുദ്ധപ്രഭു ഒരു വശത്ത്, കാരുണ്യത്തിന്റെ ശക്തിയിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് നന്മയെ പുണരുന്ന വയോധികനായ ഒരു മെത്രാൻ മറുവശത്ത്. ലയോ പാപ്പ അപ്പോൾ അറ്റിലായോട് പറഞ്ഞു, ഈ ജനം നിന്റെ ക്രോധത്തിന്റെ ചൂടറിഞ്ഞു കഴിഞ്ഞു, ഇനി അവർ നിന്റെ കാരുണ്യത്തിന്റെ കുളിരറിയട്ടെ. മനുഷ്യന്റെ തീർപ്പുകൾക്കപ്പുറം ദൈവത്തിനൊരു തീർപ്പുണ്ടെന്നുള്ളൊരു ബോധ്യമാണിത്. അവിടുത്തെ സ്നേഹകാരുണ്യമാണ് അവിടെ പ്രഥമമായി നിർണായകമാകുന്നത്. ആരെക്കാളും നല്ലവണ്ണം അത് പാപ്പായിക്കറിയാം. അതേ സ്നേഹകാരുണ്യം നമ്മുടെ എല്ലാം ജീവിതമന്ത്രമായി മാറട്ടെ എന്ന് തന്നെയാണ് പാപ്പ ഈ നിലപാടിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് ദൈവത്തോട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഹിതങ്ങളെ ദൈവഹിതത്തിനനുസൃതമായി രൂപപ്പെടുത്തുവാനും പാപ്പ ക്ഷണിക്കുന്നു. ഭൗമിക വസ്തുക്കളുടെ, ഭൗതിക സമ്പത്തുകളുടെ ഉപയോഗം നമ്മുടെ ലൗകിക ജീവിതത്തിന്റെ വ്യവസ്ഥകൾ എങ്ങനെ നിത്യജീവിതത്തിലും പ്രകടമാകുന്നുവെന്ന് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരികയാണല്ലോ. ഇന്നും നാം അത് കാണും. ഒരു മെത്രാൻ എന്ന നിലയിൽ, അതും മഹാനഗരമായ റോമിലെ മെത്രാൻ എന്ന നിലയിൽ, വിശുദ്ധ ലയോ പാപ്പ നടത്തിയിട്ടുള്ള പല ഇടപെടലുകളും സഭയുടെ സ്നേഹശീലങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. വർക്ക്സ് ഓഫ് ചാരിറ്റി. അപമാനം മൂലം ആവശ്യങ്ങളും അവകാശങ്ങളും ഉണർത്തിക്കാൻ മടിക്കുന്ന ദരിദ്രരോട് ഏറെ പരിഗണന കാണിക്കണമെന്ന് അദ്ദേഹം തന്റെ ബൃഹത്തായ പ്രഭാഷണ പരമ്പരകളിൽ ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു. ആത്മദാനം, നിസ്വാർത്ഥമായ ദാനം എന്നീ ക്രിസ്തീയ ഗുണങ്ങളെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. കഴിഞ്ഞ ദിവസം ലൂക്ക 14 നാം കണ്ടതുപോലെ തിരിച്ചടക്കാനാകാത്തവർക്ക് നാം നൽകുമ്പോഴാണ് അത് ഉദാത്തമാകുന്നത്. ഗിഫ്റ്റ്സ് വിത്ത് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. അക്കാലത്തെ ഗ്രീക്കോ റോമൻ സംസ്കാരമാകട്ടെ, പൊതുജനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾ പൊതുഖജനാവിൽ നിന്ന് പൈസ മുടക്കി പൊതുവിനോദങ്ങൾ ഏർപ്പെടുത്തുമായിരുന്നു. ജനത്തിന് തങ്ങളെന്തോ ഔദാര്യം നൽകുന്നത് പോലെയാണ് ആ ഭരണാധികാരികൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. ജനങ്ങളും അങ്ങനെ തന്നെ. ഇന്ന് ജനങ്ങളുടെ നികുതി എടുത്തുകൊണ്ട് ദൂരത്തിന്റെ കേളികൾ ഒരുക്കുന്ന ഭരണകൂടങ്ങൾ മറ്റൊന്നല്ല പ്രവർത്തിക്കുന്നത്. എല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയെന്ന് പതിവ് പല്ലവിയും. ഈ വ്യവസ്ഥയെ വിളിച്ചിരുന്നത് ലൈതൂർഗിയ എന്നാണ്. പ്രദർശനപരമായ പൊതുസഹായം എന്നൊരർത്ഥം വരുന്നുണ്ട് ഇതിന്. മാത്രമല്ല, തലതൊട്ടപ്പന്മാരുടെ ഒരു വ്യവസ്ഥയും രൂഢമൂലമായിരുന്നു ഈ സമൂഹങ്ങളിൽ പാറ്റേണേജ്. നന്മ ഒരു പ്രദർശനം, സ്പെക്ടക്കിളായി മാറുന്നിടത്ത് സ്വജനപക്ഷപാതം കൊടികുത്തി വാണെടുത്താണ് നിസ്വാർത്ഥ സേവനത്തിന്റെയും ആത്മദാനത്തിന്റെയും ഒരു സഭാദർശനം വിശുദ്ധ ലയോ മാർപ്പാപ്പ ഉയർത്തിപ്പിടിച്ചത്. അത് സഭയുടെ മുഖദർശനവും ജീവിത ദർശനവുമായി മാറുകയും ചെയ്യുന്നു. വിസ്മയകരമെന്ന് പറയട്ടെ, ഇന്ന് റോമർ 15:14 മുതൽ 21 വരെയും ലൈതൂർഗ്യ എന്നൊരു വാക്ക് ശ്രീഹ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സജീവ ബലിയായും ദൈവത്തിന് സ്വീകാര്യമായ ബലിയായും നമ്മെ തന്നെ മാറ്റുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വാക്കിന് അങ്ങനൊരു അർത്ഥവുമുണ്ട്. ബലി, ദൈവം എല്ലാത്തിൻ്റെയും അതിനാഥനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശ്ലീഹ ഇവിടെ. യൂബർ പേട്രൺ. സൃഷ്ടിയുടെയും മനുഷ്യന്റെ സകല ജീവതലങ്ങളുടെയും വിദാതാവും സർവാധീശനുമായി ഇന്ന് സങ്കീർത്തനം 98 ദൈവത്തെ വാഴ്ത്തുന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. ദൈവം സൃഷ്ടാവ് മാത്രമല്ല, ശക്തനായ രക്ഷകനുമാണ്. അവിടുന്ന് മർദ്ദന വ്യവസ്ഥകളെ ഇല്ലാതാക്കുന്നു. അവിടുന്ന് നീതിയോടെ എല്ലാത്തിനെയും ക്രമീകരിക്കുന്നു. ഈ നീതിനിഷ്ഠ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സ്ട്രെയ്റ്റ്നെസ്, ഋജുത്വം നമ്മുടെ ജീവിത പ്രമാണമായി പകരുകയും ചെയ്യുന്നുണ്ട് ഈ സങ്കീർത്തനം.
ശ്രീഹ താൻ വിജാതിയരോട് സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വഴികളെക്കുറിച്ച് ധ്യാനിക്കുകയാണെന്ന്, അത് ദൈവകൃപയാൽ തന്നിൽ നിക്ഷിപ്തമായ ഒരു ശുശ്രൂഷാ ദൗത്യമാണെന്ന് ശ്രീഹ പഠിപ്പിക്കുന്നു. ദ മിനിസ്ട്രി ഗിവൺ ബൈ ഗ്രേസ് ഓഫ് ഗാഡ്, അതൊരു സുവിശേഷാനുസൃതമായ ജീവിത ബലിയുമാണ്. ലൈത്തൂർഗ്യ വെറും പുറം പ്രകടനമല്ല. ഈ സത്യത്തിൽ ശ്രീഹ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. കൊളോസിയർ 1:25 ഇതിനോട് ചേർത്ത് വായിച്ചു നോക്കൂ. ഈ ശുശ്രൂഷയെ ദൈവഭവനത്തിന്റെ കാര്യസ്ഥതയായിട്ടാണ് ശ്രീഹ വിവരിക്കുന്നത്. ഒയ്ക്കണോമിയ നമുക്ക് നല്ല പരിചയമുള്ളൊരു വാക്കാണത്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച എഫേസിയർ 1:10 ക്രിസ്തു എല്ലാത്തിനെയും എങ്ങനെ ചേർത്ത് ബന്ധിക്കുന്നുവെന്ന്, സ്നേഹം എല്ലാ നിയമങ്ങളെയും എങ്ങനെ പൂർത്തീകരിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് നാം പഠിച്ചെടുത്ത് അനകെഫാലയോ, അവിടെയും നാം കാണുന്നുണ്ട് ഇതൊരു ക്രിസ്തുവിൻ്റെ ഭവന വ്യവസ്ഥ തന്നെയാണ് എന്ന്. ഒയ്ക്കണോമിയ തൻ്റെ വീട്ടകം പോലെയാണ് ദൈവം സഭയെ ക്രമീകരിച്ചിരിക്കുന്നത്. എഫേസിയർ 3:1 പറയുന്നു, വിജാതിയർക്കായി സുവിശേഷം പ്രഘോഷിക്കാൻ താൻ ക്രിസ്തുവിൻ്റെ ബന്ധിയായി തീർന്നുവെന്ന്. അത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ്. അതൊരു കാര്യസ്ഥതയും ഭവന വ്യവസ്ഥയുമായിട്ടാണ് ശ്രീഹ മനസ്സിലാക്കുന്നത്. കൃപയുടെ കാര്യസ്ഥത, ഒയ്ക്കണോമിയ ഓഫ് ഗ്രേസ്. സുവിശേഷമെന്ന ഈ ദൈവിക വ്യവസ്ഥ, ഒയ്ക്കണോമിയയുടെ ദിവ്യരഹസ്യം, മിസ്റ്ററി, വിളംബരം ചെയ്യപ്പെടുന്നത് മിനിസ്ട്രി അനുരഞ്ജനത്തിൻ്റെ അടങ്ങാത്ത ദൈവകൃപാസാഗരമായിട്ടാണ് ഗ്രേസ്. 2 കൊരിന്ത്യർ 5:19 ഇന്ന് നമ്മളോട് പറഞ്ഞു തരും. വിശുദ്ധ ലയോ പാപ്പ, ചിന്ന ഭിന്നമായി കഴിഞ്ഞിരുന്ന ഒരു സഭയെയും സമൂഹത്തെയും അനുരഞ്ജനത്തിൽ ചേർത്ത് വെച്ചവനാണ് എന്ന് ഇവിടെ കുറിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ വീട്ടകം ഒയ്ക്കണോമിയ ഭംഗിയായി പാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തനായ കാര്യസ്ഥൻ ഒയ്ക്കണോമോസ്. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ ലൂക്ക 16:1-8 കുശാഗ്രബുദ്ധിയായ ഒരു കാര്യസ്ഥൻ ഒയ്ക്കണോമോസിൻ്റെ ഉപമ വിവരിക്കുമ്പോൾ ഈയൊരു കാര്യം വെളിവേറുകയാണ്. ഈയൊരു ഉപമ ഒരു കൗണ്ടർ എക്സാമ്പിൾ, വിരുദ്ധോദാഹരണമായിട്ടാണ് നാഥൻ പകരുന്നത്. ദ്രവ്യത്തോടുള്ള നമ്മുടെ സമീപനം നമ്മുടെ ആത്മസ്ഥിതിയെ ബാധിക്കും, അത് നിത്യജീവനെ സ്പർശിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് ഒന്നുകൂടി നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ദൈവഭവനത്തിലെ സമ്പത്തുകളെ, അതായത് കൃപാദാനങ്ങളെ, ദുർവ്യയം ചെയ്യുന്ന ഒരു കെടുകാര്യസ്ഥനാണോ ഞാൻ? ഈയൊരു മോശം ഉദാഹരണം വഴി നാഥൻ വലിയൊരു സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഉപമയിൽ ആരും നല്ലവരല്ല. മുതലാളിയും കാര്യസ്ഥനും കടക്കാരുമെല്ലാം ഒന്നാം തരം കള്ളന്മാരാണ്. എന്നിട്ടും ആ കാര്യസ്ഥൻ്റെ ആ പ്രവൃത്തി വളരെയധികം ശ്ലാഘിക്കപ്പെടുന്നുണ്ട്. ആ പ്രവൃത്തിയല്ല നാം അനുകരിക്കേണ്ടത്. അവൻ ഒരു നിർണായക ഘട്ടത്തിൽ തൻ്റെ നിലയുറപ്പിക്കാനായി തൻ്റെ ദ്രവ്യാഗ്രഹങ്ങളെ എങ്ങനെ അടിയന്തരമായി ക്രമപ്പെടുത്തിയെന്നതാണ്. ഒട്ടും സമയം പാഴാക്കാതെ വളരെ വിവേകബുദ്ധിയോടെ അവൻ പ്രവർത്തിച്ചു. നാം പ്രകാശത്തിന്റെ മക്കളാണ്. 1 തെസ്സലോണിയർ 5:4-5 നാഥൻ പറയുന്നു, ഇരുട്ടിന്റെ മക്കൾക്ക് പ്രകാശത്തിന്റെ മക്കളെക്കാൾ വിവേകബുദ്ധി കൂടുതലാണ് എന്ന്. ഒരുപക്ഷെ പ്രകാശത്തിന്റെ മക്കൾ മന്ദതയാർന്ന് ഉറങ്ങുന്നതുകൊണ്ടാകാം. ഇരുട്ടിന്റെ മക്കൾക്കുള്ള ആ ചിന്താവേഗതയും നൊടിയുടെ പ്രതികരണങ്ങളും നാം അതിലേറെ തികവോടെ പാലിക്കേണ്ടതല്ലയോ? വിശുദ്ധമായ തിടുക്കത്തോടെ ബാറുക്ക് 4:28 പറയുന്നത് പോലെ, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ച മെടുക്കിൻ്റെ 10 ഇരട്ടി വേഗതയിൽ നാം ദൈവത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്.